ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോയുമായിട്ടാണ്. മുടി കൊഴിച്ചിലിനും താരനും വളരെ എഫക്റ്റീവായ ഒരു ഓയിലാണിത്. അതുപോലെ മുടി വളരാനും നല്ല യൂസ്ഫുള്ളാണ്. ഞങ്ങൾ 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയാണിത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എണ്ണ കാച്ചുമ്പോൾ അതിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് തുളസിയില. എല്ലാവർക്കും അറിയാലോ, മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും താരൻ പോവാനും നല്ലതാണ്. അതുപോലെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ചെമ്പരത്തിപ്പൂവ്. മൈലാഞ്ചിൻ്റെ ഇല, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. കറിവേപ്പില, ഇത് അകാലനര മാറാനും മുടി തഴച്ചു വളരാനും സ്ട്രോങ് ആവാനും നല്ലതാണ്. തലയിലെ ചൊറിച്ചിൽ മാറാനും താരനകറ്റാനും ആരവേപ്പിൽ കൊണ്ട് കഴിയും. ഇത് പൂവാം കുറുനില, മുടി വളരാനും അതുപോലെ തലവേദനയ്ക്കും കണ്ണിനും നല്ലതാണ്. കീഴാർ നെല്ലി, തലമുടി വളരാൻ ഇതിൻ്റെ വേരാണ് നമുക്ക് ആവശ്യമുള്ളത്. കറ്റാർവാഴൻ്റെ ഗുണങ്ങൾ പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എണ്ണ കാച്ചിന് 2-3 മണിക്കൂർ മുമ്പ് തന്നെ കറ്റാർവാഴ കട്ട് ചെയ്ത് ഇങ്ങനെ കുത്തനെ വെച്ച് അതിൽ നിന്ന് വരുന്ന മഞ്ഞക്കറ കളയണം. ആ കറ നല്ലതല്ല കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, പുതിയ മുടി കിളിർത്ത് വരാൻ ഇത് വളരെ നല്ലതാണ്. ഒരു പിടി ഉലുവ തലയിൽ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. ഇതുകൊണ്ട് ഒരു പാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അകാലനര മാറാനും മുടി നല്ല സ്ട്രോങ് ആവാനും നെല്ലിക്ക നല്ലതാണ്. നീരർക്കം ഇല്ലാതിരിക്കാനാണ് കുരുമുളക് ചേർക്കുന്നത്. ഇത് പച്ചക്കർപ്പൂരം, ഇത് ചേർത്താൽ നമ്മുടെ എണ്ണക്ക് നല്ലൊരു മണം കിട്ടും. അതുപോലെ പേനിൻ്റെ ശല്യമുണ്ടെങ്കിൽ മാറിക്കിട്ടുകയും ചെയ്യും. കറ്റാർവാഴ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇലകളൊക്കെ വലിയ തണ്ടൊക്കെ ഒഴിവാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചി തുടങ്ങാം. ഒരു ഉരുളി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിൽക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത എണ്ണയാണ്. അതുപോലെ വെളിച്ചെണ്ണയും എള്ളെണ്ണയും കൂടി മിക്സ് ചെയ്ത എണ്ണയാണിത്. 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് 1/2 ലിറ്റർ എള്ളെണ്ണ എന്ന രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂവെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും എള്ളെണ്ണ തലക്കും തലമുടിക്കും വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിതിൽക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കാം. കാസ്റ്റർ ഓയിൽ 100 മില്ലിൻ്റെ 2 ബോട്ടിലാണ് ചേർത്തിട്ടുള്ളത്. മുടി തഴച്ച് വളരാൻ ഇത് നല്ലതാണ് കേട്ടോ. ഇനി കറ്റാർവാഴയും ഇലകളും ചെറിയ ഉള്ളിയും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് അരച്ചെടുത്ത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയും ഉണക്ക നെല്ലിക്കയും പച്ചക്കർപ്പൂരവും അരക്കേണ്ടതില്ല കേട്ടോ, അത് നമുക്ക് പിന്നീട് ചേർക്കാം. അരക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറ്റാർവാഴൻ്റെയും ചെറിയുള്ളിൻ്റെ ഒക്കെ നീര് തന്നെ അത് അരഞ്ഞു കിട്ടും. കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓണാക്കി നന്നായി മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഏകദേശം 1-3 ലിറ്ററോളം എണ്ണ ഉണ്ടാകും. നിങ്ങൾക്ക് ഇത്രത്തോളം എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ കാച്ചിയെടുത്താൽ മതി. ഇനി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. എണ്ണ കാച്ചുമ്പോൾ എങ്ങനെ ആയാലും ഒരു ദിവസത്തെ മെനക്കേടാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ കുറച്ചധികം കാച്ചി വെക്കും. അതുകൊണ്ട് എണ്ണയ്ക്ക് യാതൊരു കേടുപാടും ഉണ്ടാവില്ല കേട്ടോ. 1-6 മാസത്തോളം എണ്ണ കേടുകൂടാതെ തന്നെ ഇരിക്കും. ഇപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണ തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലാക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കരുതേ. ഹൈ ഫ്ലെയിമിലാക്കിയാൽ ചിലപ്പം എണ്ണ പതഞ്ഞ് വന്ന് പുറത്തേക്ക് തൂവിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. അനുഭവം കൊണ്ട് പറയാനിട്ടോ. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്ക് ഉണക്ക നെല്ലിക്ക ഒന്ന് കുത്തി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പച്ച നെല്ലിക്കയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുരു കളഞ്ഞ് കറ്റാർവാഴ അരക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അരച്ചെടുത്താൽ മതി. എണ്ണയിലിടുന്ന സാധനങ്ങളുടെ അളവ് എത്രയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എണ്ണക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ പറയുന്ന സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾ കയ്യിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലിട്ട സാധനങ്ങളൊക്കെ നന്നായി മൊരിഞ്ഞ് വരും. ഒരു മണൽ പരുവത്തിലായി വരും വരെ ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഓയിൽ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ, 2-3 ടീസ്പൂൺ ഓയിലെടുത്ത് തലയിൽ നന്നായി പുരട്ടുക. എന്നിട്ട് കൈവിരൽ വെച്ച് തലയോടിൻ്റെ എല്ലാ ഭാഗത്തും 3-4 മിനിറ്റ് മസാജ് ചെയ്യുക. പിന്നീട് 20 മിനിറ്റിന് ശേഷം നന്നായി വാഷ് ചെയ്ത് കളയുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കർപ്പൂരം ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ അലിഞ്ഞ് ചേർന്നോളും. ഇതിൻ്റെ മണം ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാട്ടോ. 20 മിനിറ്റിലധികം ഒരിക്കലും തലയിൽ എണ്ണ ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോഴാണ് ചില ആളുകൾക്ക് ജലദോഷവും നീരർക്കൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നന്നായി മൊരിഞ്ഞ് നല്ല മണൽ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു അരിപ്പയിൽ നമുക്ക് എണ്ണ അരിച്ചെടുക്കണം. നന്നായി ചൂടാറിയ ശേഷം ഒരു ചെറിയ ഓട്ടയുള്ള അരിപ്പയിൽ കൂടെ ഒന്നും കൂടെ അരിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു ചെറിയ ബോട്ടിലിൽ എടുത്താൽ മതി. പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും അതുപോലെ കോളേജിൽ പോകുന്നവർക്കൊക്കെ നമ്മൾ വിചാരിച്ച പോലെ മുടി കയറിയാൻ പറ്റിയെന്ന് വരില്ല. ഇവർക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഈ ഓയിൽ നേരത്തെ പറഞ്ഞ പ്രകാരം അപ്ലൈ ചെയ്താൽ മുടി കൊഴിച്ചിലും താരനൊക്കെ മാറി നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, തൈറോയിഡോ അല്ലെങ്കിൽ മറ്റു വല്ല അസുഖം കാരണമോ ആണ് മുടി കൊഴിച്ചിലെങ്കിൽ ചിലപ്പോൾ ഈ ഓയിൽ എഫക്റ്റീവായെന്ന് വരില്ല കേട്ടോ. അവർക്ക് അതിനുള്ള മരുന്നും ട്രീറ്റ്മെൻറ്റും തന്നെ വേണ്ടി വരും. കണ്ടില്ലേ, ഈ ഓയിലിന് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാണുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.